ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് ആൻഡ് യൂസസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കോളേഴ്സൊക്കെ ചെയ്യാനായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ക്കാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു യൂസാണ്, നമുക്ക് ഇതേമാതിരി കട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ റിപ്പയർ ചെയ്യാനും നമുക്ക് ഈ ഒരു ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും. സോ അതെന്താണ്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് വീഡിയോയിൽ പോയി കാണാം. ഞാൻ അനീഷ, എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. സോ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയിരിക്കുന്നത് മീഷോയിൽ നിന്നാണ്. ഇത് ആമസോണിലുമൊക്കെ അവൈലബിളാണ്. ഈ പ്രോഡക്റ്റിൻ്റെ പേരാണ് ഫാബ്രിക് ഫ്യൂസിംഗ് ടേപ്പ്. അതായത് ഡബിൾ സൈഡഡ് അഡീസീവ് ആയിട്ടുള്ള ഒരു ടേപ്പാണ് ഇത്. രണ്ട് ഫാബ്രിക്സിൻ്റെ മിഡിലായിട്ട് ഈ ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് ഒട്ടിയിരിക്കും. അതാണ് ഈ ഒരു ടേപ്പിൻ്റെ യൂസ്. ഇതെനിക്കൊരു 129 റേറ്റിനാണ് ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടി ആയിട്ട് എനിക്ക് കോസ്റ്റ് വന്നിരിക്കുന്നത്. സോ രണ്ടെണ്ണം ഈ ഒരു റേറ്റിന് കിട്ടിയിട്ടുണ്ട്. ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ 120 എന്തോ ഒരു ടേപ്പിനായിരുന്നു. അതാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത്. പക്ഷെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുമോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഈ പ്രോഡക്റ്റ് കൊണ്ട് വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചതിലും കുറച്ചും കൂടി കനം കുറവാണ് കേട്ടോ. ഇത് വളരെ നൈസായിട്ടുള്ളൊരു ഐറ്റമാണ്. ഞാൻ ഇങ്ങനെയായിരുന്നില്ല ഇത് വന്നപ്പോൾ പ്രതീക്ഷിച്ചത്. പക്ഷെ ഞാൻ ചെയ്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച എല്ലാ ഒരു എന്താ പറയുക, എല്ലാ ഞാൻ കരുതിയിരുന്ന എല്ലാ യൂസസും എനിക്കിതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. സോ നമുക്കിതിൻ്റെ യൂസസ് ഇനി എന്തൊക്കെയാണെന്ന് കാണാം. സോ ചിലപ്പോഴെങ്കിലും നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കില്ലാതെ രണ്ട് ഫാബ്രിക്സ് ജോയിൻ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നാറുണ്ടല്ലോ. അതേപോലെ ചില സമയത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യം വരും. എന്നാൽ ഈ കൈത്തുന്നലൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ അതൊരു പലർക്കെങ്കിലും അതൊരു ഇഷ്ടമുള്ളൊരു ജോബായിരിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കേസിൽ ഇപ്പോൾ നോക്കുക, ഇതേമാതിരി നെക്കിൻ്റെ സൈഡ് നമ്മൾ മടക്കിയടിച്ചതിന് ശേഷം ഈ ഒരു ഭാഗം ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലൊരു ടേപ്പിൻ്റെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്താൽ തന്നെ നമുക്കതവിടെ ജോയിൻ ചെയ്ത് കിട്ടും. നോക്കുക, ഒന്ന് അയൺ ചെയ്ത് ജസ്റ്റ് ഒരു അധികം നേരമൊന്നും ഇത് അയൺ ചെയ്യേണ്ട കാര്യമേ ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂസ് ഇത് ചെയ്ത് വെക്കാറുണ്ടല്ലോ, അതായത് ഈ ഫാബ്രിക് ക്യാൻവാസസ് ഒക്കെ നമ്മളിങ്ങനെ നെക്കിൽ ചെയ്യാറുണ്ട്. അതിനൊക്കെയുള്ള ആ ഒരു യൂസും ഇതിൽ കിട്ടും. എന്നാൽ അത്രയും കഷ്ടപ്പാടില്ല നമുക്കിത് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു ബലം കിട്ടുകയും ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ക്യാൻവാസ് വെച്ചിട്ടാണല്ലോ സാധാരണ നെക്കൊക്കെ നമ്മളിതിങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആ ക്യാൻവാസ് വെച്ചതിൻ്റെ കുറച്ചൊരു ബലം കിട്ടുകയും ചെയ്യും. കൂട്ടത്തിൽ നമുക്ക് ഈസിയുമാണ്. ക്യാൻവാസ് വയ്ക്കുന്ന അത്രയും കൂടി ഹാർഡായിട്ട് നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. ഇപ്പം ഞാനിത് താഴെ മാത്രമാണ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്, കാരണം സൈഡ് എനിക്ക് ജോയിൻ ചെയ്യണം. സോ സൈഡ് മൊത്തത്തിൽ ജോയിൻ ചെയ്ത ഭാഗത്ത് ഞാൻ ഒന്നും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് റൗണ്ടിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പം നമുക്ക് താഴെയൊക്കെ എന്താ പറയുക, കുർത്തിയുടെ താഴെ മടക്കി അടിക്കണം, റൗണ്ടിൽ നിൽക്കുന്നു, നമുക്കത് സ്മൂത്തായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു റൗണ്ട് പോർഷനിലും ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ടൊക്കെ അടിക്കാൻ സാധിക്കുന്നതാണ്. ഒരു 15 സെക്കൻഡോളം നമ്മളൊന്ന് അയൺ ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ തന്നെ അത് ഒട്ടിയിരിക്കും. പിന്നെ ആ ഒരു ചൂട് മാറിക്കഴിഞ്ഞിട്ട് വേണം അതൊന്ന് പൊളിച്ച് നോക്കാൻ. കാരണം ചൂടോടെ ഇരിക്കുമ്പോൾ അത് നമ്മൾ വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് വരും. കാരണം ഗം അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് ആയിട്ടുണ്ടാവില്ലല്ലോ. നന്നായിട്ട് അത് ആറിയതിന് ശേഷം, ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബലത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഭയങ്കര ബലം പിടിച്ചൊക്കെ വലിച്ചു കഴിഞ്ഞാൽ പൊളിഞ്ഞു പോരും. സോ നോക്ക്, ഇതേപോലെ ഞാൻ നെക്കിൻ്റെ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഉടനെ ഒന്ന് വലിക്കാതിരിക്കുക, കുറച്ചൊന്ന് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായിട്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നോക്കുക, അതിൻ്റെ ഒരു ഫിനിഷിങ് നോക്കുക. നല്ല രീതിയിൽ അവിടെ ഒരു അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാൻവാസൊക്കെ വയ്ക്കുമ്പോഴുള്ള അത്രയും കനം നമുക്ക് വേണമെന്ന് വരില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് കിട്ടും.
ഇനിയിപ്പോൾ നമുക്ക് ചില സമയം ഈ കുർത്തീസിൻ്റെ കോളറൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടൊക്കെ വെക്കുമ്പോൾ സൈഡ് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നോക്ക്, ഞാനൊന്ന് ശരിച്ചും കൂടി ഫോൾഡ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. ചില ഭാഗങ്ങളിൽ കർവായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ അവിടെയൊക്കെ ഒരു വി പ്ലാക്കറ്റൊക്കെ വെക്കേണ്ടി വരുമല്ലോ. അപ്പോൾ വി ആയിട്ട് ഫോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം എത്രയാണോ ആ എക്സ്ട്രാ വന്നിരിക്കുന്നത് ഞാൻ ഇനിയൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ്. നോക്കുക, ഇതിപ്പോൾ ഞാനൊരു വി മാതിരി വരാനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് യു മാതിരി ആക്കണമെന്നുണ്ടെങ്കിൽ അതേമാതിരി അത് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നതിലാണ് കാര്യം. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേമാതിരി ഒന്നും കൂടി മടക്കിയിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ടേപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം. സോ ഇതേപോലെ അതൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഫോൾഡ് ചെയ്യുക. എക്സ്ട്രാ ഉള്ളത് ഇതേമാതിരി കട്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അയൺ ബോക്സിലൊക്കെ അത് അതിൻ്റെ ബോർഡിൽ ഇതിങ്ങനെ വന്നിട്ട് ഒട്ടും നമ്മുടെ ഫാബ്രിക്കുമായിട്ട് പിന്നെ വേണ്ടാത്തടത്തൊക്കെ ഒട്ടിന്ന് വരും. സോ എക്സ്ട്രാ അയൺ ബോക്സിലേക്ക് വരാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഈ എന്താ പറയുക, കനം കുറഞ്ഞ ഫാബ്രിക്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലെ പ്ലാക്കറ്റൊക്കെ വെക്കുമ്പോൾ നല്ല പാടാണ്. അതിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ തയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കർവ്ഡ് ആയിട്ട് കേളി ആയിട്ടൊക്കെ വന്നെന്ന് വരും. അങ്ങനെയൊന്നും വരാതെ ഇതിപ്പോൾ ഇങ്ങനെയൊന്ന് അയൺ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് അത്യാവശ്യം വേണ്ട തിക്നെസ്സും കിട്ടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത്. കുട്ടികളുടെ ഫ്രോക്കിൻ്റെ അടിയിലൊക്കെ ഇത് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വേവി ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ അതിങ്ങനെ കിടക്കും. ഒരു ലെയറിൽ വേണമെങ്കിൽ കൊടുക്കാം. സോ ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ചെറുതായിട്ട് ഒട്ട് ഇതായിട്ട് വരുന്നുണ്ട്. നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇനി അടുത്തത് വലിയൊരു യൂസാണ് ഇതേമാതിരി കട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നോക്കുക, ഇതേപോലെ അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് അത് ഇതേപോലെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെക്കുക, അതിൻ്റെ മുകളിൽ വെക്കുക. പിന്നീട് ആ ഒരു ഫാബ്രിക്കിനോട് മാച്ചിങ് ആകുന്ന രീതിയിൽ തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ചൊന്ന് മറ്റേ ആ നമ്മൾ ഓവർ ഇത് ആ ടേപ്പ് എടുത്തിരിക്കുന്ന സെയിം കറക്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ എക്സ്ട്രാ ഒട്ടാത്ത ഭാഗങ്ങൾ പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇതങ്ങനെ കട്ട് ചെയ്യാണ്ട് കറക്റ്റായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഇതേമാതിരി വെച്ചതിന് ശേഷം ചേർത്തൊന്ന് കട്ട് ചെയ്ത് എടുത്താലും മതിയാകും. അതിനുശേഷം ഇതിങ്ങനെ ഒരേമാതിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു 10 സെക്കൻഡ് ഒന്ന് അയൺ ചെയ്തെടുക്കുക. നോക്കുക, ഇപ്പം തന്നെ അത് നന്നായിട്ട് ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് മുകളിൽ മാത്രമേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിലും ഇത് വെക്കാം. അതല്ല, കുറച്ച് കൂടുതൽ ഭാഗം കീറിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണെങ്കിലും, അങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലും ഇതേപോലെ ഓരോ പീസ് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ വരും. നോക്കുക, കുറച്ചും കൂടി നാളെ നമുക്ക് നല്ല കുറച്ച് ഡ്രസ്സാണ്, പക്ഷേ ഇതിങ്ങനെ വന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നു എന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് വീണ്ടും ഇത് ആരും അറിയാത്ത രീതിയിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. നോക്കുക, അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്നവർക്കാണെങ്കിലും അറിയാത്തവർക്കാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വീട്ടിലുള്ളത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മൾ ആദ്യം ആ പ്ലാക്കറ്റ് മാതിരി ചെയ്തെടുത്ത് നോക്കുകയാണ്. അത് ഇപ്പം ചൂടൊക്കെ ആറി തണുത്തിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് വലിച്ചു നോക്കുമ്പോൾ നോക്കുക എത്രത്തോളം ബലത്തിൽ അത് ഒട്ടുന്നുണ്ടെന്ന് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാകും. സോ നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ പ്ലാക്കറ്റ് ചെയ്തിരിക്കുന്നത്. പ്ലാക്കറ്റൊക്കെ ചെയ്യുന്ന ഭാഗത്ത് ഇനി അതിന് ശേഷം അതിൻ്റെ ബോർഡറിലായിട്ട് ഒരടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ബട്ടൺസൊക്കെ ഫിക്സ് ചെയ്ത് എപ്പോഴും ഊരും ഇടുകയൊക്കെ ചെയ്യേണ്ട ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അവിടെ ഒരടി അങ്ങനെ ഇങ്ങോട്ട് അടിക്കുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി ശരിയാവുക. കാരണം എത്രയാണെന്നുണ്ടെങ്കിലും പക്ഷേ നമുക്കിപ്പോൾ ബോർഡേഴ്സ് ചെയ്യുമ്പോഴൊക്കെ ഓക്കെ തന്നെയാണ്. ഇപ്പോൾ നോക്കുക, നമ്മളവിടെ കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് എത്രത്തോളം നീറ്റായിട്ട് അത് വന്നിട്ടുണ്ടെന്ന് നോക്കുക. പറഞ്ഞ പോലെ ഇവിടെയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് വെച്ച് ഒന്നും കൂടി അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഒരു സ്ക്വയർ പീസ് അവിടെയും വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ടേപ്പ് എന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, വീട്ടിലൊരു ഇങ്ങനെ ഒരു ടേപ്പ് വാങ്ങി വയ്ക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.